ആ സാറേ സാർ അങ്ങോട്ടായിരുന്നെങ്കിൽ ലിഫ്റ്റ് കിട്ടിയാണ് അല്ലേ? ഇങ്ങോട്ടായി പോയി. ആ ഇനി അതിനു വേണ്ടി അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലേ. എങ്ങോട്ട് വന്ന്? രാജു വന്ന് കാണാൻ. രാജു എന്തായി സംസാരിച്ചാണേ? എടാ മറ്റേ ജേഴ്സി യൂണിഫോം മറ്റേ ഇതിന്റെ കാര്യം സംസാരിച്ചാ നീ ക്ലബിന്റെ? അത് നിങ്ങൾക്ക് 30,000 വേണ്ടി വേണ്ടത് പറഞ്ഞില്ലേ? ഓ അത് അതിന്റെ ചെലവില്ലേ പിന്നെ. ആ ഞാൻ സാറോട് സംസാരിച്ചായിരുന്നു. ആ എന്ത് പറഞ്ഞു? ഓക്കെ പറഞ്ഞു, ഓക്കെ പറഞ്ഞു. ആ ആ നിങ്ങൾക്കല്ല പിന്നെ വേറെ ആമ്പിളർക്ക് എന്തോന്നു പരിപാടിയുടെ? നിങ്ങൾ നീ തമാശ കളിക്കല്ലേ? തമാശ അല്ലല്ലേ, നീ 25,000 അതേ സമ്മതിച്ചു. അത് ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, അത് ഓക്കെ ആയിരുന്നു. പിന്നെ നീ പറഞ്ഞു 35,000 വേണം, 30,000 വേണമെന്ന് പറഞ്ഞു. അത് ഞാൻ സാറിന്റെ അടുത്ത് സാറിന് സമ്മതം. ഞാനത് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ പറയണ പോലെ അല്ല അത്. ഈ പിന്നെ ജേഴ്സി ഇത് തയ്ക്കണമെന്ന് പറഞ്ഞാലേ ഇത് നല്ല ക്വാളിറ്റി ഉള്ള തുണി മാത്രമല്ല നിങ്ങൾക്ക് സമയത്ത് വേണ്ടേ. അവനെ വേറൊരു കൊട്ടേഷൻ കിടന്ന അത് കളഞ്ഞിട്ടാണ് അവൻ ഇത് ഏറ്റേക്കണത്. ആ അതുകൊണ്ടാ പറഞ്ഞത്, എന്തിനു ബുദ്ധിമുട്ടുന്നത്? അവൻ അത് കളയണ്ട, അത് ഇരിക്കണം, നല്ല കാര്യമല്ലേ. അവൻ അതാണെന്നല്ലേ, അവൻ അത് ചെയ്യട്ടെ. നിനക്ക് എന്തെങ്കിലും കിട്ടുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ ഒരുമാര് അവിടെ പോയി മുറുക്കാൻ കിടന്ന സാധനം വാങ്ങിക്കും പോലെ അല്ല ഇത് വേണ്ടാന്ന് വെക്കാനൊക്കെ. അതിപ്പോ ഞാനാണ് നാണം കിട്ടുന്നത്. ഡേയ് നീ എവിടെ പോണു? നീ കേട്ടിട്ട് പോ. യവനോട് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടു, ക്ലബിന് വേണ്ടി ജേഴ്സി വയ്ക്കണമെന്ന് പറഞ്ഞു. 25,000 രൂപയ്ക്ക് സമ്മതിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ പറഞ്ഞു, 25,000 രൂപ. ഞാനത് സാറിനോട് പറഞ്ഞു, സാറും ഓക്കെ. യവനുമല്ലേ കിട്ടുന്നല്ലേ. ഇപ്പൊ എന്ത് പറ്റി അറിയാമോ? കുറച്ച് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറയണം 30,000 രൂപയ്ക്ക് പറ്റുള്ളൂ. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ തയ്ക്കണ അൻസാറിന്റെ മറ്റേ മാമയുടെ മോനില്ലേ, അവന് വേറെ വലിയ സ്കൂൾ യൂണിഫോമിന്റെ കൊട്ടേഷൻ വന്ന അത് കളഞ്ഞിട്ടാണോ ഇത് ഏറ്റേക്കണത്? ആദ്യം 30,000 രൂപ പറയായിരുന്നില്ലേ. എന്റെ ലില്ലിമോളെ ഇത് പറയാന്ന് പറഞ്ഞാൽ ഇത് ഒരു വർക്ക് കളയുമ്പോ അത് അഡ്ജസ്റ്റ് ചെയ്ത് അവൻ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് അവൻ പ്ലാൻ. ക്വാളിറ്റി ആരും പറയണം, എന്റെ ക്വാളിറ്റി ആണ് അവിടെ പോയത്. സാറിനെ ചീത്ത വിളിക്കാനില്ലേ? അങ്ങനെ പറഞ്ഞ ആളെ അൻസാറിന്റെ മുമ്പ് ഞാൻ നാണം കിട. അവര് പൈസ അവര് തയ്ക്കാൻ തുണിയൊക്കെ എടുത്ത് വെച്ചേക്കാണ് അൻസാറിന്റെ എന്ന് പറഞ്ഞ അങ്ങനെ അളിയാത് സ്കൂളിന്റെ കിട്ടിയല്ലോ. അത് കളഞ്ഞു, അത് കളഞ്ഞിട്ടുണ്ടേ ഇത് ഏറ്റത്. എടേ രണ്ടും കൂടെ ഒരുമിച്ച് തയ്ക്കാൻ നിങ്ങക്ക് സമയത്ത് വേണ്ടേ? നിങ്ങക്ക് നേരം നീ എന്നോട് എന്താ പറഞ്ഞത്? 30,000 രൂപയ്ക്കാണെങ്കിൽ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അളി വിട്ടേക്കാൻ പറഞ്ഞു. ഒന്ന് പറ അവന്റെ അടുത്ത്. കനകാ 10,000 രൂപയ്ക്ക് അവൻ എന്താ പണയൊക്കെ വെച്ചിട്ട് സാധനവും എല്ലാം സെറ്റ് ചെയ്ത് ഇട്ടേക്കാണ്. ഇത് അടിച്ചു നോക്കിയേ. ചായ വേണോ? എടി ചായ എല്ലാം കൊണ്ടു കൊണ്ടുവരുന്നു. എന്തെങ്കിലും എനിക്കപ്പോഴേ അറിയാം, കുടുംബക്കാരുടെ ഒരാവശ്യത്തിന് ഇടപെട്ട ഇങ്ങനെയൊക്കെ തന്നെ വരും. ഇപ്പൊ ലാസ്റ്റ് പോലീസുകാർ എത്ര രൂപയ്ക്കാണെങ്കിൽ സമ്മതിക്കും? അല്ല അവിടെ സമ്മതിച്ചു കഴിഞ്ഞു. നീ നിന്റെ സാറിനോടൊന്ന് സംസാരിച്ചു നോക്കടാ. ഞാൻ പല പ്രാവശ്യം സംസാരിച്ചു, ആദ്യം 25,000 സംസാരിച്ചു, പിന്നെ 30,000 സംസാരിച്ചു. പറ്റില്ല പറഞ്ഞു, ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു തീർന്നു. ഒരു ടീമിന്റെ എങ്കിലും നമുക്ക് തരാൻ പറയാ? ഒരു ടീമിന്റെ അയാൾക്ക് മോശമല്ല, അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ. അത് നടക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ പോലീസുകാർക്ക് ഒരു വാക്കിന് വിലയില്ലാന്നുള്ളത് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഞങ്ങൾക്ക് വാക്കിന് വില ഉണ്ടാണ്. ആ 25,000 സംബന്ധിച്ചപ്പോ ഓക്കെ പറഞ്ഞത്, നീ അല്ലേ മാറ്റി പറഞ്ഞത്? ഞാൻ 30 പറഞ്ഞപ്പോ നീ ഒന്നും മിണ്ടിയില്ലല്ല. അത് സാറിന്റെ അടുത്ത് ചോദിക്കട്ടെന്ന് പറഞ്ഞിട്ട് ഇത്ര സമയം പറഞ്ഞില്ല. അതുകൊണ്ടാണ് അവന്മാര് സാധനം എടുത്ത് അഡ്വാൻസ് കൊടുത്ത്. ആ ചെറുക്കൻ പണയം വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇനി ഇനി ഇല്ല കുടുംബത്തിലേക്ക് ഒരു ആവശ്യത്തിന്, പ്രത്യേകിച്ച് നിന്റെ ഒരു ആവശ്യത്തിന് ഞാൻ ഇനി ഇല്ലടേ. 16,000 രൂപയ്ക്ക് വേറെ കൊട്ടേഷൻ വന്നതാണ്, അപ്പോഴാണ് ഞാൻ 20,000 പറഞ്ഞത്. എന്നിട്ട് ഞാൻ പിടിച്ചു കൊടുത്തതാണ്. ഇനി ഒറ്റ കാര്യം, 15 രൂപ ചെയ്യാൻ പറ്റുമോ? 20 ആക്കാം. 15 സമ്മതിക്കി ആന്ന് ഏട്ടാ. ഒരു 2 രൂപയും കൂടെ. 17 15